നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകമാകമാനം കോവിഡ് മഹാമാരി വ്യാപിച്ചു തുടങ്ങി അല്ലെങ്കിൽ പിടിമുറുക്കിയതിന് ശേഷം ആ പല രാജ്യങ്ങളും ഇപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെയായിരുന്നു കോവിഡ് വേട്ടയാടിയത് പക്ഷേ അപ്പോഴും കോവിഡ് കേസുകളില്ല കേസുകളില്ലായെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം ശക്തമായ ഭരണ നീക്കങ്ങളുമായി മുന്നോട്ട് പോയൊരു രാജ്യമായിരുന്നു വടക്കൻ കൊറിയ എന്നാൽ ഇപ്പോൾ അവിടെ ആകട്ടെ ശക്തമായ കോവിഡ് വ്യാപനമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ കോവിഡ് വ്യാപിച്ച് രണ്ടര വർഷം കഴിഞ്ഞ സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണിപ്പോൾ വടക്കൻ കൊറിയയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നതായി വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുറഞ്ഞത് പന്ത്രണ്ട് ലക്ഷത്തിലധികം പേരെങ്കിലും പനി ബാധിച്ചുകൊണ്ട് ഇപ്പോൾ ചികിത്സ തേടിയിട്ടുണ്ടെന്നാണ് കൊറിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ അൻപതിലധികം പേരാണ് കൊറോണ ബാധിച്ച് മരണപ്പെട്ടതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതെല്ലാം തന്നെ കോവിഡ് മൂലമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയാൻ വളരെയധികം മടി കാട്ടുകയാണ് ഇപ്പോൾ കൊറിയൻ ഭരണാധികാരിയും വാക്സിൻ വിതരണം ചെയ്തിട്ടില്ലാത്ത ഈ രാജ്യത്ത് കോവിഡ് വളരെ വേഗത്തിൽ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആശങ്കയാണ് നേരത്തെ തന്നെ ആരോഗ്യ വിദഗ്ദ്ധർ നൽകിയിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് രാജ്യമുണ്ടായതിനു പിന്നാലെയുള്ള ഏറ്റവും വലിയ വിപത്തെന്നായിരുന്നു ഇതിനെ കിംജോങ് ഉൻറ്റും വിശേഷിപ്പിച്ചത് രാജ്യത്തെ കോവിഡ് വ്യാപനം വിലയിരുത്തിയ കിം ആകട്ടെ മരുന്നുകളുടെ വിതരണം കാര്യക്ഷമമല്ലെന്ന് പറഞ്ഞ് ആരോഗ്യ പ്രവർത്തകരെ ശ്വാസിക്കുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത് നിരുത്തരവാദിത്വപരമായിട്ടുള്ള സമീപനമാണ് ജീവനക്കാരുടെ എന്നുള്ള വിമർശനമാണ് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത് എന്നാൽ വാക്സിൻ വിതരണത്തിനോ അല്ലെങ്കിൽ മറ്റ് പോം വഴികളോ ഒന്നും തന്നെ അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്ന ആക്ഷേപവും ലോകരാജ്യങ്ങൾക്കിടയിൽ ശക്തമാണ് മരുന്നുകൾ ജനങ്ങളിലേക്ക് വേഗത്തിലും വളരെ കൃത്യതയോടും എത്തുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോഴും കിം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായി സൈന്യത്തിൽ ഇറക്കുന്നുവെന്ന സൂചനയും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു മരുന്നിൻ്റെയും മറ്റ് മെഡിക്കൽ സാമഗ്രികളുടെയും നീക്കം ഏകോപിക്കാനായിട്ടാണ് ഉടനടി സൈന്യത്തെ വിന്യസിക്കാനായി പോകുന്നതും തലസ്ഥാന നഗരത്തിലെ ചില ഫാർമസികൾ അദ്ദേഹം നേരിട്ടെത്തി സന്ദർശിച്ചതായിട്ടുള്ള വാർത്തകളും ലഭിക്കുന്നുണ്ട് പരിശോധനാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് കൊറിയയിൽ ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിരവധി ആളുകളിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് കൊറോണ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇത്രയും കാര്യക്ഷമമല്ലാത്ത ആരോഗ്യ രംഗം തന്നെയാണ് ഏറ്റവും കൂടുതൽ വിപത്ത് സൃഷ്ടിക്കുന്നത് കൃത്യമായ കണക്കുകൾ പുറത്തുവിടാത്തത് കൊണ്ട് തന്നെ എത്രയധികം രൂക്ഷമായി കോവിഡ് പിടിപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പുറം രാജ്യങ്ങൾക്കൊന്നും തന്നെ വന്നിട്ടില്ല വ്യാപനം തടയുന്നതിൻ്റെ തുടക്കമായി കഴിഞ്ഞ ആഴ്ച തന്നെ രാജ്യവ്യാപകമായി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു രോഗം വ്യാപിപ്പിക്കാനായി ആരെങ്കിലും കാരണക്കാരായാൽ അവർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു കോവിഡ് കൊറിയൻ ജനതയെ നേരിട്ട് ബാധിക്കുന്നതിനൊപ്പം തന്നെ അവിടെ ഭക്ഷ്യക്ഷാമവും അവശ്യ മരുന്നുകളുടെയും അവശ്യ സാധനങ്ങളുടെയും ക്ഷാമം വളരെയധികം രൂക്ഷമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ വളരെയധികം ആശങ്ക തന്നെയാണ് അവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ ലോകരാജ്യങ്ങളും ലോകാരോഗ്യ സംഘടനയും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് അത്തരത്തിൽ അതിഭയാനകമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ആ രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത